ഹായ് സ്റ്റുഡൻസ്, ബി എ പയനിയർ വിത്ത് ഇൻസ്പയർ കരിയർ ഗൈഡൻസ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു സെഷനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഡിഫറെൻറ്റ് കരിയേഴ്സിനെ കുറിച്ചാണ് നിങ്ങൾ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, വിവിധമായ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു പോകുന്ന പോലെ അത്ര ഈസി അല്ല ഒരു കരിയർ എത്തിപ്പിടിക്കുക എന്നുള്ളത്. റീസെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അതിന് നിങ്ങൾ മുന്നേ ഞാൻ ഷെയർ ചെയ്യുന്നത്. റീസെൻ്റ് ആയിട്ട് വായിച്ചൊരു ബുക്ക് ഉണ്ടായിരുന്നു, ഫണ്ടമെൻറ്റൽസ് ഓഫ് എയറോഡൈനാമിക്സ്, ജോൺ ഡി ആൻഡേഴ്സൻ്റെ. അതിലെ ഒരു റൈറ്റ് ബ്രദേഴ്സ് പറക്കുന്ന അനുഭവം ഷെയർ ചെയ്യുന്നുണ്ട്. 1901 റൈറ്റ് ബ്രദേഴ്സ് വിൽബറും ഓർവിറ്റും കൂടെ പറക്കാൻ പോകുമ്പം അവർ അന്നുള്ള അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും കൊണ്ട് ഒരു സമ്മറിൽ അവർ അങ്ങോട്ടേക്ക് പോവുകയാണ്. പോകുമ്പോൾ ഇപ്രാവശ്യം പറക്കും എന്നുള്ള ഓൾമോസ്റ്റ് കൺഫേം ചെയ്ത് അവർ പോകുമ്പം അവർ ഔട്ട്പുട്ട് അവർ എക്സ്പെക്ട് ചെയ്യുന്ന 1/3 എയർലിഫ്റ്റ് മാത്രം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ചടച്ച് പോരുന്നത്. ആ പോറിന് പോക്കിൽ പിന്നെ വിൽബർ പറയുന്നുണ്ട്, 1000 വർഷത്തേക്ക് ആരും പറക്കാൻ പോകണില്ല എന്നുള്ള വിൽബർ പറയുന്നുണ്ട്. ഈ പറച്ചിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെന്താ ചെയ്യുന്നത്, സംഭവിക്കുന്നത്, 1 വർഷം കഴിഞ്ഞ് അവർ തിരിച്ചു വരികയാണ്. എല്ലാ സിസ്റ്റംസും മാറ്റി വെച്ച് അവർ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റം ഓഫ് ഇതായിട്ട് അവർ വന്നിട്ട് വീണ്ടും അവർ ആ വർഷം പറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഈ ഒരു വർഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മളാരും ഒരു എവിടെയും എഴുതി പിടിപ്പിച്ചിട്ടില്ല. ശക്തി ഒരു വല്ലാത്തൊരു രീതിയിലുള്ള ഒരു പിന്നെ ഇൻസ്പിറേഷൻ നമുക്കത് നൽകുമ്പോൾ അതിൻ്റെ ബിഹൈൻഡുള്ള വർക്കും കൂടെ നമ്മൾ എപ്പോഴും ചിന്തിക്കണം. അല്ലാണ്ട് വെറുതെ നമ്മളിങ്ങനെ അത് പിന്നെ നമ്മൾ APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ പിന്നെ രാത്രി കാണുന്നത് പിന്നെ കാണുന്നത് മാത്രം ആ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രീം ഇസ് എന്താ സംതിങ് ദാറ്റ് യു ആർ നോട്ട് സീയിങ് ഇൻ ദ യുവർ സ്ലീപ്പ് അല്ലേ, അങ്ങനെ കാണുന്നതല്ല, പകരം നിങ്ങളെ ഉറങ്ങാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് സ്വപ്നം എന്നുള്ളത്. ആക്ച്വലി അങ്ങനെ വേണം. അപ്പോൾ പക്കാരൊരു ഡിറ്റർമിനേഷൻ ഇല്ലാണ്ട് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കരിയർ നേടിയെടുക്കാൻ പറ്റില്ല. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ട് പറഞ്ഞു വെച്ചതാണ്. കാരണം ഇതിങ്ങനെ കേട്ടിരിക്കാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കേട്ടിരിക്കാൻ എല്ലാവരും ഭയങ്കര ഹറൈറ്റി കേട്ടിരിക്കും, പക്ഷേ അതിൻ്റെ ബിഹൈൻഡ് വർക്ക് ചെയ്യുന്നത് വളരെ കുറഞ്ഞ പെർസെൻറ്റേജാണ്. അപ്പം അങ്ങനെ വർക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളെ കരിയർ ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തിപ്പിടിക്കാൻ. എനിവേ, ഇന്ന് പുതിയൊരു കരിയറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റ് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസുള്ള ഒരു കരിയറാണ് NDA, നാഷണൽ ഡിഫൻസ് അക്കാദമി. കേട്ടിട്ടുണ്ടാവും അല്ലേ, നമ്മളെ ഡിഫൻസ് അക്കാദമി. ഇന്ത്യക്ക് പിന്നെ മാറ്ററിന് 3 സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ, സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് 3 ഡിഫൻസ് അക്കാദമി ഉണ്ടല്ലേ, ഏതൊക്കെയാണ്, ആർമി, നേവി, എയർഫോഴ്സ്. ഈ ട്രൈ അക്കാദമീസിലേക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമാണ് NDA, നാഷണൽ ഡിഫൻസ് അക്കാദമി. നാഷണൽ ഡിഫൻസ് അക്കാദമീൻ്റെ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം തന്നെ എങ്ങനെ എന്താണ് ഇതിലേക്കുള്ള എക്സാം എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ. എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ 10th പാസ്സായി പിന്നെ കറൻ്റ്ലി +2 പഠിച്ചിരിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരിക്കണം. നിങ്ങളെ വയസ്സ് 16-ൻ്റെയും 19-ൻ്റെയും ഇടയിലാവണം. അൺമാരീഡ് ആവണം. യു ഹാവ് ടു ബി എ മെയിൽ. ഒരു പിന്നെ എന്താ ആൺകുട്ടികൾക്ക് മാത്രമേ എഴുതാൻ പറ്റിയ എക്സാമാണ്. ഇത്രയും ടേംസ് പിന്നെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ എക്സാമാണ് NDA, നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ എക്സാം. NDAയുടെ എക്സാം വർഷത്തിൽ 2 വട്ടം നടക്കുന്നുണ്ട്. ഏപ്രിലും നടക്കുന്നുണ്ട്, നവംബറിലും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻസ് അതിൻ്റെ സമയത്താകുമ്പോൾ വരും. ഇനി ഞാൻ എക്സാം പാറ്റേണിലേക്കാണ് പറയാൻ പോകുന്നത്. എക്സാം പാറ്റേൺ 2 എക്സാംസാണ് ഉണ്ടാവുക. 1 മാത്സ്, 1 GAT, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതാണ് അടുത്തത്. അപ്പോൾ മാത്സിൽ നമ്മളുള്ളത് 120 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. ഓരോന്നിനും 2.5 മാർക്ക് വെച്ചിട്ട് 300 മാർക്ക്. അടുത്ത GAT-ൻ്റെ ടോട്ടൽ മാർക്സ് ഉണ്ടാവുക 600 മാർക്ക്. അങ്ങനെ 900 മാർക്സിനായിട്ട് നടന്ന എക്സാമാണ് നമ്മളെ ഈ NDAയുടെ എക്സാം. ഇതിൽ പിന്നെ ഓരോ വർഷവും, അതായത് അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ പറയാം, ഓരോ വർഷവും കട്ട് ഓഫ് നിർണ്ണയിക്കുന്നത് ആ കൊല്ലത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച്. എന്നാലും എനിക്ക് റഫായിട്ടൊരു ഐഡിയ ഞാൻ പറഞ്ഞിടാം. 2019 കട്ട് ഓഫ് മാത്സിലൊരു ഔട്ട് ഓഫ് 300 ഒരു 75+ സ്കോർ ചെയ്യുകയും GAT-ൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ പിന്നെ ഔട്ട് ഓഫ് 600 നിങ്ങളൊരു 150+ സ്കോർ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിന് ക്വാളിഫൈ ചെയ്യുക. SSB ആണ്, SSB-ൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടാവും. SSB അഥവാ സർവീസ് സെലക്ഷൻ ബോർഡ്, ഇവർ കണ്ടക്ട് ചെയ്യുന്ന 5 ദിവസത്തെ ഇൻ്റർവ്യൂ കൂടെ കഴിഞ്ഞിട്ട് അത് നിങ്ങളെ ഇൻ്റലിജൻസ് ചെക്ക് ചെയ്യും, നിങ്ങളെ ഫിസിക്കൽ ചെക്ക് ചെയ്യും, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഫൈനലി അതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സാണ് ഫൈനലി പൂനെയിലുള്ള ഇവരുടെ അക്കാദമിയിലേക്ക് ഫർദർ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുക. സോ അതൊന്ന് പറയട്ടെ നിങ്ങളോട്. ജസ്റ്റ് പിന്നെ പൂനെയിലുള്ള ആ ഒരു 3 വർഷം, അതായത് ടോട്ടൽ പിന്നെ ഇത് 4 വർഷത്തെ കോഴ്സാണ് NDAക്ക്, നമുക്ക് 4 വർഷത്തെ കോഴ്സാണുള്ളത്. അതിൽ 4 വർഷത്തിൽ ആദ്യത്തെ 3 വർഷം നിങ്ങൾ പൂനെയിലെ അക്കാദമിയിലാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് പെർട്ടിക്കുലറായിട്ട് പിന്നെ എവിടെ പോകേണ്ടവർ, മിലിറ്ററി പോകേണ്ടവർ മിലിറ്ററിയിലേക്ക്, IMAയിലേക്ക് പോകും, ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലേക്ക് പോകും. അടുത്തത് പിന്നെ എയർഫോഴ്സ് പോകേണ്ടവരാണെങ്കിൽ എയർഫോഴ്സ് അക്കാദമിയിൽ പോകും, അല്ലെങ്കിൽ നേവി പോകേണ്ടവരാണെങ്കിൽ നേവൽ അക്കാദമിയിലേക്കും പോകും. അപ്പോൾ അത് 4ാമത്തെ വർഷമാണ് നിങ്ങൾ പോകുണ്ടാവുക. ആദ്യത്തെ 3 വർഷം നിങ്ങളുണ്ടാവുക പൂനെയിലായിരിക്കും ഉണ്ടാവുക. സോ ആ ഒരു സമയത്ത് നിങ്ങൾ രാജ്യത്തെ സേവിക്കാൻ പോവുകയാണ്.
സോ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നുള്ള വലിയൊരു ഘടകമാണ് അവിടെ. അത്രയും നല്ലൊരു ട്രെയിനിങ് പീരീഡിലൂടെ നിങ്ങൾ കടന്നു പോവുക. ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ടഫായിരിക്കും, പക്ഷേ അങ്ങനെ മൈൻഡ് സെറ്റുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് ടഫാവില്ല. സോ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റും കൂടെ തന്നെ വേണം ഞാൻ ആദ്യം പറഞ്ഞോട്ടെ. സോ അത് കഴിഞ്ഞ് ഫൈനലി നിങ്ങൾ പെർട്ടിക്കുലർ നിങ്ങൾ ഏത് ഇതിലേക്കാണോ പോകേണ്ടത് അങ്ങോട്ടേക്ക് എത്തിപ്പെടും. ഒരു വർഷത്തെ അവിടുത്തെ ട്രെയിനിങ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കാഡറ്റായി മാറി, പക്ക ഒരു കാഡറ്റായി മാറി. ഇനി നിങ്ങൾ എന്തായി, ഇനി ഫൈനലി നിങ്ങൾ ഓഫീസേഴ്സ് റാങ്കിലേക്ക് പോകാൻ പോവാണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് പിന്നെ എന്താ പറയുക, അത്രയും ഒരു 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 പാഷനേറ്റ് ആയിട്ടുള്ളൊരു ജോബാണ്. ഫസ്റ്റ് ഓഫ് ഓൾ രാജ്യത്തെ സേവിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അങ്ങനെ കൊണ്ടുനടക്കുന്ന കുറേ മക്കളുണ്ടാവും നമ്മളെ കൂട്ടത്തിൽ, അവർക്കൊക്കെ ഇത് വലിയൊരു കാര്യമാണ് ഈ എൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ നൈസ് ഓപ്പർച്യൂണിറ്റി, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതിൻ്റെ പിന്നെ എല്ലാ വശങ്ങളും പഠിച്ചു നോക്കുക. കൂടുതൽ അറിയാനും അതിൻ്റെ എല്ലാ കോഴ്സുകളും നമ്മൾ ഇൻസ്പയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്പയർ നിങ്ങൾക്ക് പിന്നെ ത്രൂ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സസ് നിങ്ങൾക്ക് നൽകും. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.